പുറത്ത് കേൾക്കപ്പെടുന്നുണ്ടെന്ന്. ഞാൻ പിൻ പോയിന്റ് ചെയ്താൽ ഒരു പക്ഷെ അതിനെ എനിക്കെന്തോ ജലസിയാണ് അല്ലെങ്കിൽ എനിക്കെന്തോ കോംപ്ലെക്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സന്ധ്യ, ഡിംബൽ, കിടിലം, എന്തായാലും ഭാഗ്യചേച്ചി പോയതോടുകൂടി ഡിംബലും കിടിലത്തിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ഋതുവിന് മിസ് ഇന്ത്യ പട്ടം ലഭിച്ചിട്ടില്ല എന്നതാണ്. അതിന് ശക്തമായ തെളിവുകളുമായിട്ടാണ് ഡിംബൽ വന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മിസ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ ലഭിക്കാത്തിടത്തോളം ഒരിക്കലും മിസ് ഇന്ത്യ എന്ന് വിളിക്കാനായിട്ട് പാടില്ല എന്നാണ് സന്ധ്യ പറയുന്നത്. ഇവിടെ ഡിംബിൾ ചോദിക്കുന്നത് ഏത് മിസ് ഇന്ത്യ, അതായത് പറഞ്ഞു വരുന്നത് ഋതുവിന് മിസ് ഇന്ത്യ പട്ടം ലഭിച്ചിട്ടില്ല, ഋതു കള്ളം പറയുകയാണ് എന്നതാണ്. ഇവിടെ ഡിംബൽ പറയുന്നത് മിസ് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പേരെ ഗ്രൂം ചെയ്ത് അയക്കുന്ന വ്യക്തിയാണ് ഡിംബൽ എന്നാണ്. ഇവിടെ കിടിലവും സന്ധ്യയും ചോദിക്കുന്നത് ഇത് നുണയാണെന്ന് നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഓപ്പൺ ആയിട്ട് ഋതുവിനോട് ഇക്കാര്യം സംസാരിക്കാത്തത്? ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ല ഞാൻ ചോദിക്കത്തില്ല എന്നാണ് ഡിംബൽ പറയുന്നത്. പക്ഷേ ഡിംബൽ നേരിട്ടല്ലാതെ മറ്റുള്ളവരോട് ഇത് നുണയാണെന്നും ഋതുവിന് കിട്ടിയിട്ടില്ലെന്നും കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിംബൽ ഇത് നേരിട്ട് ചോദിക്കാത്തത് എന്നാണ് ഒരു സംശയം. കാരണം നേരിട്ട് സംസാരിക്കാതെ പ്രേക്ഷകർ കാണാൻ വേണ്ടി പറയുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വോട്ട് കൊടുക്കുന്നത് പ്രേക്ഷകരാണല്ലോ. അപ്പോൾ ഋതു ഒരു മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാതെ മിസ് ഇന്ത്യ ആണെന്ന് കള്ളത്തരം പറയുന്നു എന്ന് പ്രേക്ഷകരോട് കാണിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഡിംബൽ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എന്റെ ഒറ്റയ്ക്ക് മത്സരിക്കും, അല്ലാതെ ഒരു പ്ലാനോ ആരെയോ ഇതാക്കില്ല. അവൾക്ക് ഈ ഇങ്ങനെ കളിച്ചാണോ ആൾക്കാരെ നടക്കണമെങ്കിൽ അതിന് ഞാനല്ല ഇതായത്. ഐ ഡിഡ് നോട്ട് ലൂസ് എനിത്തിങ് ഇൻ മൈ ലൈഫ്. ജനങ്ങൾ ചിന്തിക്കണോ, അവര് ജനങ്ങൾക്ക് എന്താ ഒരു ബോഡി ലാംഗ്വേജ് നടക്കുമ്പോ കണ്ടാ മനസ്സിലായിക്കൂടെ? ഒന്ന് പേര് തപ്പിയാ മതിയല്ലോ ഗൂഗിളില്. എന്ത് ആൾക്കാർ വോട്ട് മാറാൻ വിചാരിച്ച നടക്കാൻ പോലും അറിയാത്ത ഋതു എങ്ങനെയാണ് മിസ് ഇന്ത്യ ആയത്? ആൾക്കാരെന്താ പൊട്ടന്മാരാണോ? അപ്പോൾ പ്രേക്ഷകർ പൊട്ടന്മാരാണോ എന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഋതു മന്ത്രയ്ക്ക് മിസ് ഇന്ത്യ പട്ടം ലഭിച്ചിട്ടുണ്ടോ? ഡിംബൽ പറഞ്ഞ ഋതു മന്ത്ര, അതെ, എഫ് ബി ബി ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദിച്ച് ഡീഗ്രേഡ് ചെയ്ത അല്ലെങ്കിൽ നടക്കാൻ പോലും അറിയില്ലെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ ഋതു മന്ത്ര ടോപ്പ് 3 ഫൈനലിസ്റ്റായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള. അതിനുശേഷം സോണൽ മത്സരങ്ങൾ നടന്നത് തമിഴ്നാട്ടിലാണ്. അവിടെയും വിജയിയായി ഫെമിന മിസ് ഇന്ത്യ 2018 ഋതു മന്ത്ര പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ടൈറ്റിൽ വിന്നറല്ല. ടൈറ്റിൽ വിന്നർ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ കേരളത്തിലെ ഈ പെൺകുട്ടി അഭിമാനമായിട്ട് ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ടോപ്പ് 3 പെട്ട വ്യക്തിയായിരുന്നു ഋതു മന്ത്ര. അതിനുശേഷം അഭിമാനകരമായിട്ടുള്ള ഒരു ടൈറ്റിലും നേടിയാണ് ഋതു മന്ത്ര തിരിച്ച് കേരളത്തിലേക്ക് എത്തിയത്. മിസ് ടാലൻറ്റഡ് എന്ന പദവിയാണ് ഋതു മന്ത്രയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ടോപ്പ് 3 വരികയും അതിനുശേഷം സോണൽ മത്സരങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഫെമിന മിസ് ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ഋതു മന്ത്ര. ഒരിക്കലും നടക്കാനറിയാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു ലെവല് വരെ എത്താനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ മിസ് ഇന്ത്യ എന്നുള്ള ആ ഒരു സ്റ്റേജ് വരെ എത്തിപ്പെട്ടതും ഋതു മന്ത്രയുടെ കഴിവുകൊണ്ടുകൂടിയാണ്.
നടക്കാൻ അറിയില്ലെന്ന് ഡിംബിൾ പറഞ്ഞ ഋതുമന്ത്ര ആത്മവിശ്വാസത്തോടെ ഈ പടവുകളെല്ലാം നടന്നു കയറി മിസ് ടാലൻറ്റഡ് എന്ന പട്ടവും നേടിയാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. മിസ് ഫെമിന 2018 മിസ് ടാലൻറ്റഡ് ആയിരുന്നു ഋതുമന്ത്ര. അതുകൊണ്ട് തന്നെ അവരെ മറ്റുള്ളവർ മിസ് ഇന്ത്യ എന്ന് പറയുന്നതിൽ യാതൊരു മോശവുമുണ്ടെന്ന് തോന്നുന്നില്ല. കഴിവുകൾ ആരുടെ ആയാലും അംഗീകരിക്കപ്പെടുക തന്നെ വേണം.